ഇനി നമുക്ക് അരിക്കൊമ്പൻ്റെ വിശേഷങ്ങൾ അറിയണ്ടേ അരിക്കൊമ്പൻ എന്ന കാട്ടാന ഇടുക്കി ജില്ലയുടെ ചില ഭാഗങ്ങളിൽ ഉറക്കം കെടുത്തുന്ന കാഴ്ചയും വിവരങ്ങളുമൊക്കെ നമ്മളിങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലകളിലെ ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള നടപടികൾ ഇന്നാണ് ആരംഭിക്കുക വീടുകളിൽ വാർഡ് മെമ്പേഴ്സ് നേരിട്ട് ചെന്ന് വിവരങ്ങൾ ധരിപ്പിക്കും മലയാളത്തിന് പുറമേ തമിഴ് ഭാഷകൾക്കും അതുപോലെ ഗോത്രവർഗ ഭാഷയ്ക്ക് കൂടി പ്രാധാന്യം കൊടുക്കും ആ രീതിയിലായിരിക്കും അനൗൺസ്മെൻറ്റുകൾ വരിക രാഹുൽ വിജയൻ ചേരുന്നു നമുക്കൊപ്പം രാഹുൽ വിജയൻ ഗുഡ് മോർണിംഗ് രാഹുൽ ഇപ്പോഴും എവിടെയാണുള്ളത് നമ്മുടെ അരിക്കൊമ്പൻ കൂടെ തന്നെ ഉണ്ടോ ബാക്കിൽ എന്തോ നിൽക്കുന്നുണ്ടല്ലോ പറയൂ കുങ്കിയ അല്ലേ കുങ്കിയാണ് നിൽക്കുന്നത് ആ പറയൂ രാഹുൽ എസ് കെ ആൻഡ് ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ഉള്ളത് സിമെന്റ് പാലത്താണ് മുന്നൂറ്റിയൊന്ന് കോളനിക്ക് അടുത്ത് സിമന്റ് പാലത്ത് കുങ്കിയാനകളെ തളച്ചിരിക്കുന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ദൗത്യം ഇരുപത്തിയാറാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞായറാഴ്ചയാണ് അരിക്കൊമ്പനെ മൈക്കോടി വെക്കുന്ന ദൈത്യം ദൗത്യം നടക്കുക ഈ ശനിയാഴ്ച പറഞ്ഞിരുന്നത് ഈ പ്ലസ് ടു പരീക്ഷയും അതുപോലെ തന്നെ ബാക്കി വരാനുള്ള രണ്ട് കുങ്കിയാനകളുടെ ഒരു കാലതാമസവും കാരണം ഇരുപത്തിയാറിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും ഇരുപത്തിയാറിന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തിലെ ആളുകൾക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം അന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ചെയ്യാൻ പാടില്ല ഏത് വിധത്തിൽ സഹകരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായിട്ട് പറയേണ്ടതുണ്ട് അതിനുള്ള ബോധവൽക്കരണം ഇന്ന് തുടങ്ങും പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഓരോരുത്തരുടെയും വീടുകളിൽ ചെന്ന് കാര്യങ്ങൾ ധരിപ്പിക്കാനാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം പല ആളുകളുടെയും സഹായം പല ജനപ്രതിനിധികളുടെയും സഹായം ഇതിന് തേടുമെന്നും ആ പഞ്ചായത്തുകൾ അറിയിച്ചിട്ടുണ്ട് എന്തായാലും കൃത്യമായിട്ടും മൈക്ക് അനൗൺസ്മെന്റ് ഉൾപ്പെടെ ഉണ്ടാകും അത് തമിഴിലും മലയാളത്തിലും പിന്നെ ഗോത്രവർഗ്ഗ ഭാഷയിൽ ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ദൗത്യ സംഘത്തിലെ ഇനി ഇടുക്കിയിലേക്ക് എത്താനുള്ള രണ്ട് കുങ്കിയാനകൾ കൂടിയുണ്ട് കോന്നി സുരേന്ദ്രനും കുഞ്ചുവും അവർ രണ്ടുപേരും ഇന്ന് കൂടി ഇടുക്കിയിലേക്ക് പുറപ്പെടും ഈ നിൽക്കുന്ന സൂര്യനും വിക്രമിനും ഒപ്പം അവർ നാളെ ഇവിടെ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാളെ രാവിലെയോടുകൂടി ഇവിടെ എത്തും കഴിഞ്ഞ ദിവസം ഈ വനംവകുപ്പിൻ്റെ ഒരു വാഹനം ആക്സിഡൻ്റ് ആയിരുന്നു അത് കാരണമാണ് ആനകൾക്ക് ഈ രണ്ട് ഗിയറുകൾക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ ഒരു താമസം നേരിട്ടത് ആ ആക്സിഡൻറ്റായ വാഹനം കോടതിയിൽ നിന്ന് വിട്ടുകിട്ടിയിട്ടുണ്ട് അതിൻ്റെ ടെസ്റ്റ് ഇന്ന് പൂർത്തിയാകും കൂടി രണ്ട് ആനകളെയും ഒരുമിച്ച് അതായത് കോന്നി സുരേന്ദ്രനെയും കുഞ്ചുവിനേയും ഒരുമിച്ച് വയനാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുപത്തി ആറംഗ ആർ ആർ ടി സംഘവും അവർക്കൊപ്പം വയനാട്ടിൽ നിന്ന് പുറപ്പെടും ശനിയാഴ്ചയോടുകൂടി ഈ ഒരു മോക്ഡ്രില് നേരത്തെ വെള്ളിയാഴ്ച പറഞ്ഞിരുന്ന മോക്ഡ്രില് ഇരുപത്തിയാറാം തീയതി നടക്കും എഴുപത്തി ഒന്ന് പേരടങ്ങുന്ന ദൗത്യ സംഘം പതിനൊന്ന് ടീമുകളായി തിരിഞ്ഞ് ഈ കുങ്കിയാനകളെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഡ്രിൽ നടക്കുക ഇരുപത്തി അഞ്ചാം തീയതി ഈ ദൗത്യത്തിലേക്ക് കടക്കും പക്ഷെ അപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അരിക്കൊമ്പൻ ഇതൊന്നും അറിയാതെ ഈ പ്രദേശത്തൊക്കെ വിലസി നടക്കുകയാണ് ഇപ്പോൾ നിലവിലുള്ളത് ആ പെരിയകനാൽ എസ്റ്റേറ്റ് ഭാഗത്താണ് അവിടെ ഒരു ആനക്കൂട്ടത്തിനൊപ്പമാണ് നിലവിൽ ഇപ്പോൾ അരിക്കൊമ്പൻ ഉള്ളത് നേരത്തെ ഒറ്റയ്ക്കായിരുന്ന അരിക്കൊമ്പൻ ഇപ്പോൾ കുറച്ച് ആനകളുടെ ഒരു കൂട്ടത്തിൽ പിടിച്ചിരിക്കുകയാണ് എന്തായാലും ശനിയാഴ്ചയോടുകൂടി ഞാൻ ഈ നിൽക്കുന്ന സിമെന്റ് പാലത്തോ അല്ലെങ്കിൽ മുന്നൂറ്റിയൊന്ന് കോളനി ഭാഗത്തോ ആനയെ എത്തിയെങ്കിൽ മാത്രമേ ഞായറാഴ്ച മയക്കുവടി വെക്കാൻ കഴിയുകയുള്ളൂ അതിനുള്ള ശ്രമം ആനയെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമം എന്തായാലും വനംവകുപ്പ് തുടങ്ങിയിട്ടുമുണ്ട് എസ് കെ ഓക്കെ രാഹുൽ വിജയൻ എന്തായാലും വീണ്ടും മോർണിംഗ് ഷോയിൽ ചേരണം നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ അറിയണം